ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മളായിട്ട് തന്നെ അറിയും, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറന്നുപോലെ. അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യം നോക്കാം. ഒരു കപ്പ് പച്ചരി നമ്മൾ വെള്ളത്തിട്ട് കുതിർന്നതിന് ശേഷം വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ തരേണ്ടത്, ഒരു മുക്കാൽ കപ്പ് ചോറ്. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ പച്ചരി അങ്ങോട്ട് ജാറിനകത്തോട്ട് ഇടാം. 2 മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിരണം. ഒരു മുക്കാൽ കപ്പ് തേങ്ങ അരണ്ടിയത്, മുക്കാൽ കപ്പ് ചോറ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടാം. അതിനാവശ്യമുള്ള ഇതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ, ഇതേപോലെ 1 കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നന്നായിട്ട് നിറച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം, അരയത്തില്ലെങ്കിൽ മാത്രം കുറച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ 1 നുള്ള് വെള്ളം, 1 ശക്കല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നിറച്ച് നോക്കുകയാണ്. നമുക്ക് നോക്കാം നല്ലവരെ അറിഞ്ഞോ ഒന്ന്. ഇതേ നല്ല തരിയില്ല, നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മതി. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കരിയില്ല, നല്ലപോലെയാണ് സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സാധനമൊക്കെ അത് വറുത്തിടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ചൂടായതിന് ശേഷം ഒരല്പം തേങ്ങ കൊത്തി ഇതുപോലെ ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു അങ്ങോട്ടിടുക. തേങ്ങ കൊത്തിട്ട് ഇപ്പോൾ തേങ്ങക്കൊത്തൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്ന ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇടണം. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വറുത്തെടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി, തീ കൂട്ടി വെച്ചാൽ എല്ലാം കൂടെ കരിഞ്ഞ് പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സന്ദർഭത്തിൽ അതങ്ങ് നിർത്തുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇതങ്ങ് നിർത്താം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് തേങ്ങായി മുന്തിരിങ്ങ എല്ലാം വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിവിടെ ഇരിക്കട്ടെ. 1/2 പാത്രം ശർക്കര നമ്മളത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതോടൊന്ന് ഉരുക്കിയെടുക്കണം. 1/2 അല്പം വെള്ളം ഒഴിച്ച് നമുക്കത് ഉരുക്കിയെടുക്കുക. അടുപ്പിലോട്ട് വെച്ച് പെട്ടെന്ന് ഒരുക്കി ഇങ്ങെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, ആ ഏലക്ക പൊടിച്ച് അങ്ങോട്ട്. ആ ശർക്കര ഇങ്ങനെ ഉരുക്കി വരുന്നുണ്ട്. ഇനി നമുക്കിതുണ്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങ എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഇളക്കി ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇതങ്ങ് നിർത്താം. അപ്പോൾ നമുക്ക് മധുരം നമുക്ക് നോക്കി ആവശ്യത്തിന് എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്കത് അയച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ഇനി നമുക്ക് ഇവിടെ ഒന്ന് മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഒരു അപ്പച്ചമ്മിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1 കിഴുത്തപാത്രം കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് തിളപ്പിച്ചെടുക്കണം വെള്ളം. ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ടേസ്റ്റ് തന്നെ അത് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ സ്റ്റീൽ പാത്രം എടുക്കുക, ഒരല്പം നെയ്യ് അങ്ങോട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. ബ്രഷുണ്ട, ബ്രഷിനെ അങ്ങ് തൂത്ത് കൊടുത്താലും മതി. ഇതേപോലെ 1/2 മണിക്കൂറായി നമ്മൾ ഈ സാധാരണ ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കുന്ന ആ രീതിയിൽ, ആ രീതിക്ക് തന്നെ അരച്ചെടുത്താൽ മതി. ഇത്തിരി നീണ്ടുപോലെ ഇതേപോലെ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, മൊത്തം ഇറക്കാം. ഈ നെയ്യ് അങ്ങോട്ട് തേച്ച് വെച്ചിരിക്കുന്ന പാത്രം അങ്ങോട്ട് വെക്കുക. ആ നമുക്കങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക.
ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നമുക്ക് രണ്ടെണ്ണത്തിനുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം അടച്ചു വെക്കാം. ഇത് നല്ലപോലെ ഒന്ന് വേകട്ടെ. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഒരു മീഡിയം തീയിലൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നോക്കട്ടെ. 15 മിനിറ്റോളം ആയി. ഞാനിവിടെ ഇല്ലായിരുന്നു. ആ നോക്കാം. കൈ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒട്ടുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. നോക്കട്ടെ. കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇമ്മക്ക് തൊട്ട് പോകണം. വെന്തിട്ടുണ്ടെങ്കിൽ കൈ വെട്ടത്തില്ല. അപ്പം ഇത് വെന്തിട്ടുണ്ട്, നമുക്ക് ഇനി നമുക്ക് നിർത്താം. ആ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി ഇത് മാറ്റിയതിന് ശേഷം വേണം അടുത്ത ഒഴിക്കാനായിട്ട്. നമുക്കിത് അങ്ങ് മാറ്റാം. ഇതേപോലെ ഇത് തണുക്കണം. നല്ലപോലെ തണുത്തിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പം ഒരുപാട് തണുത്തിട്ടുണ്ട്, എന്നാലും ചെറിയ ചൂടുണ്ട്. നമുക്ക് ഈ ഇട ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകും. ഇതേപോലെ ഈ സൈഡ് ഇങ്ങനെ വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ പ്ലേറ്റിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വേണ്ട. ഇനി ഒന്നും കൂടെ അങ്ങ് തിരിച്ചില്ല, നമ്മളപ്പുറം കാണാം. ഇതേപോലെ ഇപ്പം ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. ഒന്ന് മുറിച്ചങ്ങോട്ട് എടുക്കാം. ഇതേപോലെ നല്ല നല്ല അകവും എല്ലാം വെന്ത് നല്ല നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുമ്പളപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ അല്ലേ. ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിരുന്നുകാർ വന്നാലും ഈ ഒരു ഉണ്ടാക്കി വെച്ച് ഒരു പീസായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളെ വീട്ടിൽ അത് ശരിയാണ്. നല്ല ഗസ്റ്റൊക്കെ വന്നാലും ഇതേപോലെ കഷ്ണം മുറിച്ച് കൊടുത്താൽ ഈ പീസ് വെച്ച് പ്ലേറ്റിനകത്തായാലും വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർ പറയാം നല്ല ടേസ്റ്റുള്ള സാധനം. നമ്മൾ ഈ വട്ടയപ്പത്തിനൊക്കെ വട്ടയപ്പമൊക്കെ വെച്ച് കൊടുക്കത്തില്ല, അതുപോലെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഒരു കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ വേറെ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.